ഇന്ന് നമുക്ക് ഒരു സിനിമ ചെയ്താലും ഇന്ന് ഓരോരുത്തരും മാധ്യമങ്ങളാണ്. നമുക്ക് ഫേസ്ബുക്കിലിടാം, യൂട്യൂബിലിടാം, നമുക്ക് നമ്മൾ തന്നെ എന്ത് പി ആറും ചെയ്യാം. പക്ഷെ പണ്ടത്തെ കാലത്ത് അതൊന്നുമല്ല. ഇപ്പൊ രാജേട്ടൻ ഒരു നടനാണെന്ന് ജനങ്ങളൊക്കെ എന്താണ് തിരിച്ചറിഞ്ഞത്? എന്തായിരുന്നു അന്നത്തെ ഒരു പി ആർ ഒക്കെ? അന്നത്തെ പി ആർ ഒന്നുമില്ല, മാഗസിൻസും പിന്നെ വന്നത്, നാനാ വെള്ളി നക്ഷത്രം എല്ലാം പിൽക്കാലത്ത് വന്നത്. പക്ഷെ അന്നത്തെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 13 തിയേറ്ററിലാണ് റിലീസ് ചെയ്തത്. ഇന്നാണല്ലോ പടം 140 ഒക്കെ. അന്ന് 13 പ്രമുഖ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹാഫ് പേജിലൊക്കെ പരസ്യം വരും. പരസ്യം വരുമ്പം ഞാൻ നായകനായെന്ന പടത്തിൽ എൻ്റെ വലിയ തല കാണും, കുറച്ച് ചെറിയ വേഷമാണ്, അതിനനുസരിച്ച് എല്ലാവരും തല വരും. പിന്നെ ടൈറ്റിലുണ്ട് അഭിനയിക്കുന്നവരുടെ പേര്. ഇന്ന് നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എന്നേ വരുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പത്രത്തിൽ ഫോട്ടോ വരുമ്പോൾ എല്ലാവരും കാണും. ഇപ്പോൾ പത്രത്തിൽ ആരാണോ സ്റ്റാർ എന്നത് പരസ്യത്തിൻ്റെയൊക്കെ റേറ്റുകൾ ഭീമമായിട്ട് കൂടിയുണ്ട്. ഈ സൈസ് ഹാഫ് പേജ് എന്നുള്ളത് ചെറുതായി വന്നപ്പോൾ നായകൻ്റെ തലയും ഈ പറഞ്ഞ 10-130 തിയേറ്ററിൻ്റെ പേരും അടിക്കുമ്പം വേറെ നായികയുടെ തല പോലും അടിക്കാൻ സ്പേസ് ഇല്ല. ചിലപ്പോൾ നായകൻ്റെ തല വെച്ചിട്ട് അവൻ്റെ അയാളുടെ നെഞ്ചു കൂടെ ഒക്കെ ആയിരിക്കും നായികയുടെ തുറ ഒട്ടിക്കുന്നത്. കാര്യം സ്പേസ്. അപ്പോൾ ബാക്കിയുള്ള ആർട്ടിസ്റ്റിനൊക്കെ സിനിമ കാണുന്നവർക്ക് മാത്രമേ ആക്ടറിന് പരിചയമുള്ളൂ. പക്ഷേ വേറെ സൈഡിൽ ഗുണമുണ്ടായി. ഇപ്പം ഞാനൊക്കെ എന്നെയൊക്കെ എല്ലാ ദിവസവും ആൾക്കാർ കാണുന്നുണ്ട്. എന്താ പറയുക, ഇത്രയും പടങ്ങളിൽ അഭിനയിച്ചത് മുഴുവൻ റിപ്പീറ്റ് ചെയ്ത് പല ചാനലിലും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലിലും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്, ഈ ചാനലുകളുള്ളതുകൊണ്ട് അതിനകത്ത് എല്ലാവരും പടം കാണും. ഇപ്പം ബോയിങ് ആയാലും മണിയമ്പിള്ള തന്നെ എത്രയൊന്നും 100-200 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 10-35-40 വർഷത്തിനിടയ്ക്ക്. അതുപോലെ തന്നെ ബോയിങ് നിങ്ങൾ കണ്ടില്ലേ, ഒരു മാസം ഒരു പ്രാവശ്യം ഏതെങ്കിലും ചാനലിൽ ഇല്ലാതിരിക്കില്ല. ആറാം തമ്പുരാൻ, എല്ലാ സിനിമകളും നല്ല റേറ്റിംഗ് ആണ് ചാനലിലൊക്കെ. രാജേട്ടൻ ആസ് എ പ്രൊഡ്യൂസർ, റെമ്യൂണറേഷൻ ഒക്കെ ആർട്ടിസ്റ്റ് ചോദിക്കുമ്പോ എങ്ങനെയാണ്? രാജേട്ടൻ തന്നെയാണ് അത് കൺട്രോളറുമായിട്ട് സംസാരിക്കും? ഇല്ല, ഞാൻ എന്റെ പടത്തിൽ ആർട്ടിസ്റ്റും ടെക്നീഷ്യനൊക്കെ മെയിൻ എല്ലാം ഞാനാണ് ബുക്ക് ചെയ്യുന്നത്. ഓ, അപ്പൊ ഞാൻ പറയും നിങ്ങൾ എന്താ കാശ് വാങ്ങിയെന്ന് വെച്ചാൽ പറയാം, എനിക്ക് കറക്റ്റായിട്ട് ഡേറ്റ് ചെയ്തേ, എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എനിക്ക് ബാർഗൻ ചെയ്യുന്ന ഇഷ്ടമല്ല, എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ ബാർഗൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ ഞാൻ നിങ്ങളെ വിശ്വസിക്കും, എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ തന്നെ. അപ്പോൾ മകൻ അഭിനയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അച്ഛൻ? ഞാൻ പൈസ കൊടുത്തു. ഓ ഗ്രേറ്റ്. കൃത്യം പൈസ കൊടുത്തു. അത് ശരി, തീർച്ചയായിട്ടും പൈസ കൊടുത്തു. അവനൊക്കെ ഞെട്ടിക്കുന്ന പൈസ തന്നെ കൊടുത്തു. എന്താ പറയുക, നാളെ ഒരു കാലത്ത് അവൻ സാറൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനൊരു പടം അഭിനയിച്ച അച്ഛൻ 5 പൈസ ഒരു കീരോ ഇതുപോലും തന്നില്ല എന്ന് പറയരുത്. അവൻ അഭിമാനമൊന്നും പറയണം, അച്ഛൻ തന്ന അത്രയും പൈസ പിന്നെ എത്രയോ പടം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് പറയണം. രാജേട്ടൻ്റെ അഭിനയത്തോടൊപ്പം തന്നെ അതേ ചാതുര്യം ബിസിനസ്സിലും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൊഡക്ഷൻ ആയാലും രാജേട്ടൻ്റെ പ്രൊഡക്ഷൻ ഫുഡായാലും, ഫുഡെന്ന് പറഞ്ഞാൽ രാജേട്ടൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇപ്പോൾ അതാ റോബോട്ടുകൾ എന്താ പറയണ്ടത് സെർവ് ചെയ്യുന്ന, ഇപ്പോൾ കണ്ണൂരിലൊക്കെ ആയിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു രാജേട്ടൻ തന്നെ വാട്സാപ്പ്. എനിക്ക് ഈ ഫുഡ് ഭയങ്കര ഒരു ഇതാണ്. കാര്യം ഞാൻ പറയല്ലേ, പണ്ട് അമ്മ ഞങ്ങൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ വിറകെടുപ്പാണ്. അമ്മയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ നേരത്തൊക്കെ ഈ വിറക് ഊതി കുഴൽ ഊതിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ രാത്രി കിടന്ന് ചുമയ്ക്കുന്നതും നെഞ്ചിന് ചൂടുവെള്ളം പിടിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു അമ്മ ഞാനും കൂടെ സഹായിക്കാൻ നിന്നിട്ട് ചില സമയത്ത് ഞാനും ഇങ്ങനെ ഊതി കൊടുക്കാൻ പോകും. ഇപ്പോൾ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. ആ സമയത്താണ് അമ്മയിൽ നിന്ന് ഈ ഗുട്ടൻസ് പഠിച്ചത്, ഇന്നത് ഇന്നതിനിടണം, ഇന്നത് ഇന്നതിനിടാൻ പാടില്ല, അങ്ങനെ ചില ചേരുവുണ്ട് ഇതിനകത്ത്. പൊടിക്കൈകളുണ്ട്, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ അച്ഛൻ എല്ലാ ഹോട്ടലിലും പോയി ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അച്ഛൻ്റെ കൂടെ നിന്ന് കടപ്പലഹാരങ്ങളൊക്കെ തിന്ന, അത് എവിടെയൊക്കെ നല്ല ഫുഡ് കിട്ടുന്നറിയാം.